വിശുവിശേക്ക് സുതി ആരിക്കട്ടെ ജപ്പാൻ എന്നൊരു തമിഴ് സിനിമയുണ്ട് ഒരു കടലോര ഗ്രാമം വിധവയായ ഒരു അമ്മ ഒരു മകൻ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകനെ പഠിപ്പിക്കണം പക്ഷെ ദാരിദ്ര്യമാണ് പട്ടിണിയാണ് അതുകൊണ്ട് അമ്മ എട്ട് താലി പണയപ്പെടുത്തിച്ചാണ് ഈ മകന് സ്കൂളിൽ വിടുന്നത് ഈ പലിശക്കാരനായാലൊരു വൃത്തിയിട്ട മനുഷ്യനായിരുന്നു അയാൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പരിശോധിച്ചു വരും അമ്മ ഉപദ്രവിക്കാൻ തുടങ്ങി ഇത് മകൻ കാണുന്നുണ്ട് ഒരു ദിവസം മകൻ ഇയാളുടെ വീട്ടിൽ കക്കാൻ കയറുന്നു സേഫ് കുത്തി തുറന്ന് അമ്മയുടെ കെട്ടുകാലി ആയിട്ട് വീട്ടിലോട്ട് വരാം അമ്മ ഹാപ്പി ആവും അമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും എന്നൊക്കെ ഓർത്തിട്ടാണ് ഓടി വരുന്നേ അമ്മ ഇത് കണ്ട് നമുക്ക് ദേഷ്യമായി എൻ്റെ മുഖത്തുമൊക്കെ അടിച്ചു ടഞ്ഞ് വിട്ടീന്ന് ഇറങ്ങാൻ പറഞ്ഞു നീ കളവ് അടങ്ങിയല്ലേ ഇനി ഞാൻ നിന്നോട് ഒരിക്കലും സംസാരിക്കത്തില്ല എന്ന് പറഞ്ഞു അമ്മ അവൻ്റെ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകുന്നുണ്ട് ആ സമയത്ത് അമ്മയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി അവനൊരു വക്കീലിൻ്റെ അടുത്തേല്ലോ അപ്പോൾ വക്കീൽ അവനോട് പറയും നീ ഫീസൊന്നും തരണ്ട നീ എനിക്ക് വേണ്ടി ഒരു കളവടത്തണം അങ്ങനെ അയാൾക്ക് വേണ്ടി അവൻ അടുത്ത കളവടത്തി അങ്ങനെ കളവ് നടത്തി വലിയ വലിയ കളവുകളിലേക്ക് ആവുമ്പോൾ പോകുന്നുണ്ട് അവനെ നാട് മുഴുവൻ സംസാരമായി എല്ലാരും അവനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പക്ഷെ അമ്മ മാത്രം അവനോട് സംസാരിച്ചില്ല അമ്മയുടെ മരണം വരെ അവനോടൊരു വാക്കു സംസാരിച്ചില്ല രണ്ടായിരത്തി പതിനാറില് ആറ്റിങ്കൽ ഇരട്ട കൊലപാതകത്തിന്റെ വിധി വന്നു മിനു മാത്യു എന്നുള്ള ചെറുപ്പക്കാരൻ അയാൾ സ്നേഹിച്ച സ്ത്രീയെ സ്വന്തമാക്കാൻ വേണ്ടി അവളുടെ മൂന്ന് വയസ്സുള്ള മകളെയും അമ്പത്തഞ്ചു വയസ്സുള്ള അവരുടെ അമ്മായിയും അമ്മയും കൊന്നു ഈ കേസിന് വിധി പറയാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള സാക്ഷിയായിട്ട് വന്നതും കാരണമായിട്ട് വന്നതും ഈ നീനു മാത്യുവിൻ്റെ അപ്പൻ തന്നെയാണ് നീനു മാത്യുവിൻ്റെ അപ്പൻ അദ്ദേഹം മകൻ എഴുതിയ ഒരു കത്താണ് തെളിവായിട്ട് കോടതിയിൽ ഹാജരാക്കിയത് ആ കത്ത് ഈ വഴിപിടച്ചു പോകുന്ന അല്ലെങ്കിൽ വഴിതെറ്റി കിടക്കുന്ന മകൻ്റെ ജീവിതം കണ്ടിട്ട് നീ ചെയ്യുന്ന തെറ്റാണ് തിരുത്തണമെന്ന് പറഞ്ഞ അപ്പൻ എഴുതിയ കത്താണ് കോടതിയിൽ ഹാജരാക്കിയത് ഈ കത്ത് കോടതിയിൽ കൊടുത്തിട്ട് ഈ അപ്പൻ നിലവിളിക്കണ്ടെന്നിട്ട് കോടതിയോട് പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ കേട്ടില്ല സാറേ ഞാൻ പറഞ്ഞത് എൻ്റെ മോൻ കേട്ടില്ല ഈ വിധി വന്ന ദിവസം പത്രത്തിലെ ഫ്രണ്ട് പേജിൽ തന്നെ മറ്റൊരു കത്ത് ഉണ്ടായിരുന്നു അത് നടൻ മമ്മൂട്ടിയുടെ കത്തായിരുന്നു മമ്മൂട്ടി അപ്പനെ അഭിനന്ദിച്ചുകൊണ്ട് എഴുതിയ കത്താണ് സത്യത്തിന് നീതിക്കും വ്യക്തിബന്ധങ്ങൾക്ക് മുകളിൽ സ്ഥാനം കൊടുത്താൽ അഭിനന്ദിച്ചുകൊണ്ട് കത്ത് എടുക്കുക എന്നിട്ട് മമ്മൂട്ടി പറയുന്നത് എങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ അപ്പന്മാരും ഈ അപ്പനെ കണ്ട് പഠിക്കണം കാരണം മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താനുള്ള ധൈര്യം ഉണ്ടാവണം മാതാപിതാക്കൾക്ക് ധൈര്യം ഉണ്ടാവണം ഇത് കോസ്പിറ്റിൽ നമ്മൾ കാണുന്നത് ഒരു പിശാശുപാധി തന്നെയാണ് ഈ പിശാശുബാധി തന്നെ ഈശോട് പറയുന്നതെന്ന് അറിയാവോ നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ ഞങ്ങൾ വിട്ടേക്ക് നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നേ നമ്മുടെ പല കുട്ടികളും വളർച്ചയുടെ പ്രായത്തിൽ പാരൻസിനോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീഡം ഫ്രീഡുമില്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വിട്ട് ഞങ്ങൾക്ക് അറിയാം എങ്ങനെ ജീവിക്കേണ്ടെന്നൊക്കെ പറയും ആ സമയത്ത് മാതാപിതാക്കൾ നിശബ്ദരായിട്ടിരിക്കേണ്ട ആൾക്കാരല്ല യേശു എന്നത് കോസ്പലി പറയതുപോലെ വിണ്ടാതിരിക്കും അവന് വിട്ടു എന്ന് പറയണം കാരണം നമ്മുടെ മക്കളെ മക്കളിൽ കടന്ന് കയറിയിട്ടുള്ള ഒരുപാട് പിശാസികളുണ്ട് ചിലപ്പോൾ ചീത്ത സ്വഭാവങ്ങളായിരിക്കാം ചീത്ത കൂട്ടുകെട്ടായിരിക്കാം അത് അവർ പറയുമ്പോൾ ഞങ്ങൾ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് അവിടെനിന്ന് ഫ്രീഡം എന്നൊക്കെ പറയുമ്പോൾ മിണ്ടാതിരുന്ന് കേൾക്കേണ്ടവരല്ല നമ്മള് നമ്മൾ തിരുത്തേണ്ടവരാണ് നമ്മൾ ഇടപെടേണ്ടവരാണ് ഷട്ട എന്ന് പറയേണ്ട ആൾക്കാർ തന്നെയാണ് മക്കൾ തിരുത്തേണ്ട പ്രായത്തിൽ നമ്മൾ തിരുത്തണം എല്ലാവർക്കും ഹാപ്പി സൺഡേ